കോവിഡ് ജാഗ്രതയിൽ ലോകം മുഴുവൻ കഴിയുന്നു. വിശദമായ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണ്. അമേരിക്കയിൽ സ്ഥിരീകരിച്ച കോവിഡ് കേസുകളുടെ എണ്ണം 3 ലക്ഷം കവിഞ്ഞിരിക്കുകയാണ്. വൈറസ് ബാധയെ തുടർന്ന് അമേരിക്കയിൽ മരിച്ച മലയാളികളുടെ എണ്ണം 6 ആയിരിക്കുകയാണ്. ന്യൂയോർക്കിലെ മരണസംഖ്യയിൽ നേരിയ കുറവ് എന്നാണ് ഗവർണർ പറയുന്നത്. ന്യൂയോർക്കിൽ നിന്നും കൃഷ്ണകിഷോർ തയ്യാറാക്കിയ റിപ്പോർട്ട്. അമേരിക്കയിലെ കോവിഡ് വൈറസ് ബാധയുടെ പ്രഭവ കേന്ദ്രമായ ന്യൂയോർക്കിൽ ശനിയാഴ്ച മരിച്ചവരുടെ എണ്ണം 630, ഞായറാഴ്ചയാകട്ടെ 594. വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ആദ്യമായിട്ടാണ് ന്യൂയോർക്കിൽ മരണസംഖ്യയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തുന്നത്. ഇത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ടെന്ന് ഗവർണർ ആൻഡ്രൂ കോമോ പറഞ്ഞു. പക്ഷേ ഒരു ട്രെൻഡായി കണക്കാക്കാനായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണം. ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്തവരുടെ എണ്ണത്തിലും കുറവുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ന്യൂയോർക്കിലെ പ്രതിസന്ധി തുടരുക തന്നെയാണ്. 1,22,000 കേസുകൾ ഇതിനകം ന്യൂയോർക്കിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. രോഗികളെ പരിചരിക്കാൻ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ താൽക്കാലിക ആശുപത്രികൾ പ്രവർത്തിച്ചു വരുന്നു. അതിനിടെ കോവിഡ് ബാധയെ തുടർന്ന് അമേരിക്കയിൽ മരിച്ച മലയാളികളുടെ എണ്ണം 6. ഇന്ന് രാവിലെ ന്യൂയോർക്കിൽ 21-കാരനായ ഷോൺ ഡേവിഡിന്റെ മരണം അമേരിക്കയിലെ മലയാളി സമൂഹം ഞെട്ടലോടെയാണ് സ്വീകരിച്ചത്. അതിനുശേഷം 2 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഏലിയാമ ജോൺ, ഏലിയാമ കുര്യാക്കോസ് എന്നീ ന്യൂയോർക്ക് നിവാസികളാണ് മരിച്ചത്. അമേരിക്ക പുതിയൊരു ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ലൂയിസിയാന, കാലിഫോർണിയ, വാഷിംഗ്ടൺ എന്നീ സംസ്ഥാനങ്ങളിലെ വൈറസ് വ്യാപനം തടയുകയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ന്യൂയോർക്കിൽ നിന്ന് കൃഷ്ണകിഷോർ, ഏഷ്യാനെറ്റ് ന്യൂസ്.